മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോ. അതെ, വീണ്ടും ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റുമായിട്ട്. അതെ, ഇത് ഇന്റർവ്യൂവിന്റെ നമ്മൾ ഇതിന് മുൻപ് ഉള്ള പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് ഇന്റർവ്യൂ എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണം ഇന്റർവ്യൂവിനെ പറ്റി, നമ്മുടെ അപ്പിയറൻസിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, ഇപ്പം നമ്മൾ ഇന്റർവ്യൂ വലിയ കൂളായിരിക്കും, അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ ഒരു ആൻസൈറ്റി മാനേജ്മെന്റിന്റെ പ്രശ്നം, പെട്ടെന്നൊരു ആൻസൈറ്റി ഇതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതി വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവല്ലോ. അതെ അതെ. അപ്പം അങ്ങനെയുള്ള ആൻസൈറ്റി മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്, അവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പൊതുവെ ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്തായാലും ആൻസൈറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും, മുമ്പിലത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ. പിന്നെ ആ സമയത്ത് നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യത, നമ്മൾ വിചാരിച്ച പോലെ അല്ല അത് പോകുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാവാം. ഒന്ന്, ഇപ്പം സംടൈംസ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ഒറ്റ ഒരാൾ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നു, ഇപ്പം ഇതുപോലത്തെ റൂമായിരിക്കും, ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ ഇരിക്കുന്നു, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പം ഞാൻ, എനിക്ക് തോന്നുന്നു ഇവോൾവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത അവസാനത്തെ ഒരു കപ്പിൾ ഓഫ് ഇൻ്റർവ്യൂസ് പറഞ്ഞാൽ ഇതുപോലെ വലിയ റൂമിൽ വലിയൊരു ടേബിളുണ്ട്, ഞാൻ ഡോർ തുറക്കുന്നവരൊന്നും കാണുന്നില്ല, ഡോർ തുറന്ന് അങ്ങോട്ട് നോക്കുമ്പം ഒരു വലിയ ടേബിളിൽ ഒരു ആറ് പേര് നിരന്നിരിക്കുക. പക്ഷെ അത്രയ്ക്ക് വലിയ കമ്പനിയോ അത്ര വലിയ പൊസിഷനൊന്നുമല്ല, പക്ഷെ ഒരു ആറ് പേര് നിരന്നിരിക്കുന്നു, ഞാനൊരു ടേബിളിലിരിക്കുന്നു, ടേബിളിൻ്റെ ഇപ്പുറത്തൊരു ചെയറിലിരിക്കുന്നു, അപ്പം ടേബിളിൻ്റെ ഇപ്പുറത്തൊരു ചെയറിലിരിക്കുന്നു. അത് പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഗതിയാണ്, ഡോർ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. സെയിം തിങ് ഇപ്പം നമ്മൾ ഈ യൂട്യൂബിൽ പലപ്പോഴും IAS-ന്റെയൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ വീഡിയോസ് കാണുമ്പം കുറേ ദൂരെ ഇൻ്റർവ്യൂവേഴ്സ് ഇരിക്കുന്നു, കുറേ ഇങ്ങോട്ട് മാറി ഒരു കസേരയിൽ, പക്ഷേ അവരുടെ നമ്മുടെ ഫുൾ കംപ്ലീറ്റ്ലി അസസ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ മറ്റേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ഭാഗമല്ല കാണുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കൈ ഇങ്ങനെ അടി വെച്ചിട്ട് നമ്മൾ കൈ ടെൻഷൻ അടിച്ച് മുറുക്ക പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ള അതെ അതെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ആ എൻട്രി ചെയ്യുമ്പോൾ തന്നെ വരുന്ന വ്യത്യാസങ്ങളുണ്ടാവും. രണ്ട്, അപ്പം അതിനകത്ത് നമുക്ക് പ്രത്യേകം ചെയ്യാനില്ല ബേസിക്കലി, സോറി, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെയുള്ളൊരു കൺസേൺ വരാൻ സാധ്യത, ചോദ്യങ്ങളിലും ഇൻട്രാക്ഷനിലോട്ടും പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കറിയില്ല എന്തായിരിക്കും എന്നുള്ളത്, പക്ഷേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പോയി. ഇപ്പം ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യത്തെ അവർ ഡിഫെൻഡ് ചെയ്യും, ചിലപ്പോൾ അവർ ഓപ്പണായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുകയോ അതിനെ താല്പര്യക്കുറവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഭിപ്രായത്തെ കണ്ടിക്കുകയോ ഒക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് എന്നെ ഇൻ്റർവ്യൂ എടുത്ത ആളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും ഞാൻ ചെയ്തൊരു കാര്യം തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പുള്ളി അത് പേഴ്സണലി എടുത്ത് ഡിസ്കസ് ചെയ്യാനൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. പക്ഷേ നോർമൽ കേസിൽ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ പലപ്പോഴും ഉണ്ടാവും, അവർ നമ്മളെ ചലഞ്ച് ചെയ്യും, നമ്മുടെ ഒപ്പീനിയൻ ഇൻ്റർവ്യൂസ് ചലഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ബേസിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സെയിൽസിൻ്റെ റോളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയറിൻ്റെതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിസപ്ഷനിൽ ഒരു ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്നവരാണ്, നിങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് ബിഹേവിയർ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് അറിയാൻ, നിങ്ങളുടെ ഒരു ആക്ച്വൽ ഇതെന്താണെന്ന് അറിയാനായിട്ടായിരിക്കും അവർ ചിലപ്പോൾ ടെസ്റ്റ് നടത്തുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ഇപ്പം ആ കാൻഡിഡേറ്റ് ചിലപ്പം റെസ്യൂമേലെ സ്കിൽ സെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിംഗ്, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാനാവാം, നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ. ഓർ ഇപ്പം സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ സംഗതിയാണെന്നൊക്കെ ഫീൽ ചെയ്തെങ്കിലും അതിൻ്റെയൊക്കെ ചെറിയ വേർഷൻസ് ഉണ്ട്. നമുക്ക് സാഹചര്യം അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ, അതെ, നമുക്കൊരല്പം പ്രോപ്പറായിട്ട് ആളും തരവും കണ്ട് സംസാരിക്കാനൊക്കെ പറയുന്ന പോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാൻ പറയും. അപ്പം നമ്മൾ നേരിടുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ അസസ് ചെയ്യുകയാണ്. അപ്പം
ആ സെൻസ് നമ്മൾ എടുക്കുക. നമ്മളെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ചാടിക്കടിക്കാൻ പോവുകയോ അതിനെ ഒരു വലിയ ഒരു 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 എന്താ പറയുക ഫൈറ്റിലേക്ക് കൊണ്ടുപോവുകയോ ഇറങ്ങിപ്പോവുകയോ ഒന്നും അല്ല വേണ്ടത്. ഇതിൽ പലപ്പോഴും നമ്മളെ അസസ് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ആകെ അതേ മാർഗമുള്ളൂ, ഒരാളെ മുമ്പിലിരുന്ന് കിട്ടുന്ന 15, 20, 25, 30 മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യാനൊരു ഒറ്റ ഓപ്ഷനേ ഇവർക്കും ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർക്ക് ഒരു പല റൂട്ടുകൾ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂളായിട്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൻസേഴ്സുമായിട്ട് ഇരിക്കുന്നവരുടെ അടുത്ത് നമുക്കൊന്നും അസസ് ചെയ്യാനും പറ്റില്ല. അപ്പം അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ആദ്യ കാലങ്ങളിൽ ആദ്യം തന്നെ ഇരിക്കൂ എന്നവർ പറയുന്ന സമയത്ത് ചെയറൊന്ന് വലിച്ചിരിക്കാൻ നേരത്ത്, അതൊരു മെറ്റൽ ചെയറായിരുന്നു, താഴെ വലിച്ച സമയത്ത് ഭയങ്കര ഒരു ശബ്ദം ഉണ്ടായി. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു 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 സംഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ശരിയല്ല. പക്ഷെ ആ ശബ്ദം അത്രയും ഇതിൽ വന്ന സമയത്ത് ഞാൻ ആകെ ടെൻസ്ഡ് ആയി. അത് ശരിക്കേണ്ട എല്ലാം ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്തു. പക്ഷെ ആ സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് അയ്യോ സോറി എന്നുള്ളതൊന്നും ഒരു സ്മൈലോടുകൂടെ പറഞ്ഞാൽ മതിയായിരുന്നു, അത് അവിടെ തീരുമായിരുന്നു. അവർക്ക് എന്നെ പറ്റി ഒരു പോസിറ്റീവ് ഇംപ്രഷനും അവിടെ വന്നേക്കാം. ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിരുന്നു എന്നെ കാര്യങ്ങൾ. പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എവിടുന്നോ മനസ്സിൽ വന്നൊരിതിൻ്റെ പേരിൽ എനിക്ക് ടെൻഷൻ ആവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ സബ്ജക്ട് ലെവലൊക്കെ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഷൂട്ട് ചെയ്യുമായിരുന്നു ചോദ്യങ്ങൾ, കുറേ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ പറ്റുന്നില്ല, പറ്റാത്ത ആൻസർ ഒരു ഏരിയ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ലാത്തൊരു ഏരിയ, കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും ആൻസർ പറയാനില്ലാത്ത അവസ്ഥയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു. സോ അതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കൊടുക്കുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പ്ലസന്റ് ആയിട്ടിരിക്കുക, കാരണം അറിയാത്തൊരു കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണോ എന്നുള്ളൊരു കാര്യം ഉണ്ട്. അവിടെ പലരും അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഈ ചെയറിന്റെ കേസ് അതിനുവേണ്ടി തന്നെ ചെയ്തതായിരിക്കും. മേ ബി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിൽഡിങ്ങിൽ ആ റൂമിലെ മൊത്തം കിടക്കുന്നത് ബാക്കിയൊന്നും മെറ്റൽ ചെയർസ് ആയിരിക്കണം എന്നില്ല, ഇതിനു വേണ്ടി പർപ്പസ്ഫുള്ളി അവർ കൊണ്ടിട്ടതായിരിക്കാം. എങ്ങനെ അതൊക്കെ സംഭവിക്കും, ഡെഫിനറ്റ്ലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പം ഈ സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സംടൈംസ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പലർക്കും പൊതുവേ മലയാളികൾക്കും നല്ല ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ പലർക്കും ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാത്തവർക്കൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പം അത് പലപ്പോഴും ഒഫീഷ്യൽ പർപ്പസിന് ആവശ്യം വരുമ്പം നമ്മളുടെ ലാംഗ്വേജ് വീക്കാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുമ്പം നമ്മൾ അയ്യോ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള രീതിയിൽ ആകെ എന്താ പറയുക ഫ്രൈറ്റൻഡായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരു ജോബിൻ്റെ പർപ്പസിന് ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ ഇപ്പം പറയുന്ന കാര്യം ഇംഗ്ലീഷിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിച്ചതാണ്. ഇപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് വീക്കാണല്ലോ എന്ന് പറഞ്ഞാൽ പറയാം യെസ് ഐ നോ ദാറ്റ്, ഞാൻ എൻ്റെ ഇതിലും ഞാൻ തീരെ വീക്കായിരുന്നു, സോ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഓക്കെ എന്താ നിങ്ങൾ ചെയ്യുന്നത്, അതെ അപ്പം നമുക്കവിടെ പറയാൻ പറ്റണം ഓക്കെ ഞാൻ സി ഞാൻ ഇംഗ്ലീഷ് ഷോസ് കാണുന്നുണ്ട്, എൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള ചില ബുക്ക്സ് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേപ്പർ വരുത്തുന്നുണ്ട്, ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഞങ്ങളൊരു ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ ഉപകരിക്കുള്ളൂ. നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ച് പഠിക്കണം. അപ്പം ഞങ്ങളൊരു മൂന്നാല് ഫ്രണ്ട്സ് ഡെയിലി ഒരു 1 ഹവർ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ചോദ്യം വരും, ഏത് ഷോ ആണ് കണ്ടത്, ഏത് ബുക്ക് വായിച്ചു, ഏത് പത്രമാണ് വായിക്കുന്നത്. അപ്പം ചിലത് ഇവർ കാണുന്നതോ വായിക്കുന്നതോ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ജസ്റ്റ് എന്താ പറയുക ഒരു ഒരു ഇതിനു വേണ്ടി അവരോട് ചോദിക്കും ഓക്കെ ആ പുസ്തകത്തിൽ നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആരായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അതിനകത്ത് ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് ഇതെന്തായിരുന്നു എന്ന് ചോദിക്കും. അതവർ വായിച്ചോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി, അത് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നത്തെ പത്രം വായിച്ചിട്ടില്ലെങ്കിലോ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അതെ 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 ഇന്നത്തെ വായിച്ചിട്ടില്ല, ഇന്നലെ വരെയുള്ളത് അപ്ഡേറ്റഡ് ആണ്, ഇന്നത്തെ മതിയെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ബിക്കോസ് എൻ്റെ വീട്ടിൽ പത്രം വരുന്നത് വളരെ ലേറ്റായിട്ടാണ്. സോ നേരിൽ 8 മണിക്ക് 8 മണിക്കാൻ പോകുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ മതിയെങ്കിലും അയക്കാൻ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ലൈറ്റായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മളിത് നമ്മുടെ പ്ലാൻ ഞങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവരങ്ങ് പറഞ്ഞു കളയും, ഓ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. സോ അപ്പം തന്നെ നമ്മൾ ആയി, അങ്ങനെ അവർ പറയുമ്പോൾ തളരരുത്, നമുക്ക് അവിടെ പറയാനുള്ളൊരു കാര്യം എനിക്ക് വർക്കാവുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ഞാനും പറഞ്ഞു തുടങ്ങിയതാണ് എൻ്റെ ഇങ്ങനെ ആയിരുന്നില്ല, ഇതിലും വീക്കായിരുന്നു, ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്ന് പറയാം.
അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവരും ബുക്സിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ബുക്സ് ഒരുപാട് വായിക്കാറുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുക്സ് വായിക്കാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ്, ആൻഡ് എൻ്റെ അറ്റൻഷൻ ഇതായി പോകും. അപ്പോൾ അത് എന്ന് വെച്ച് മറ്റുള്ളവർക്ക് ബുക്സ് വായിക്കുന്നത് വർക്കാവില്ല എന്നും പറയാൻ പറ്റില്ല, എനിക്ക് ബുക്ക് വായിച്ച വർക്കാവെന്നും പറയാൻ പറ്റില്ല. ഇത് ഓരോരുത്തരും ഡിപ്പെൻസ് ആണ്. സോ നമ്മൾ നമ്മൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എവിഡൻസ് ആയി, ഐ മീൻ എവിഡൻ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ജെനുവിൻ ആയിരിക്കുക, നിങ്ങളുടെ നിങ്ങളൊന്നും ഫേക്ക് ചെയ്യാതിരിക്കുക, റിയൽ ആയിരിക്കുക. എന്തെങ്കിലും ഇടയ്ക്കാണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല, പ്ലസൻ്റ് ആയിരിക്കുക. ഒരു സോറി പറയാനും ഒന്ന് സ്മൈൽ ചെയ്ത് ഒരു സോറി പറയുക, കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇപ്പം കൂടുതൽ റീസെൻ്റ് ആയിട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി, എന്താ പറയുക, റിക്രൂട്ട്മെൻറ്റ് ഹൈബ്രിഡ് ആവുകയാണ്, റിക്രൂട്ട്മെൻറ്റ് തന്നെ ഇതാവുകയാണ്. കാരണം ചിലർ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് ഓഫീസിൽ പോയിട്ട് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നുണ്ട്. ഇപ്പം ഓൺലൈൻ ആയിട്ടും അത് കമ്പനികൾ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇവൻ ഏറ്റവും പ്രധാനമായിട്ടും കോസ്റ്റ് സേവ് ചെയ്യാം, എഫേർട്ട് സേവ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ ഇനി ഓൺലൈൻ ഇൻ്റർവ്യൂകളുടെ കാലം വരും, കോവിഡിന് ശേഷം അങ്ങനെയുള്ള ദിവസം. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സെയിം ആണ്, യാതൊരു മാറ്റവുമില്ല. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഓൺലൈനിൽ വരേണ്ടതിൻ്റെതായിട്ടുള്ള ബേസിക് ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടിരിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. വീഡിയോയുടെ പൊസിഷൻ, ഇപ്പം നമ്മുടെ മുമ്പിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, അതിനകത്ത് സ്ക്രീനിൽ നമുക്ക് കാണാം നമ്മൾ പ്ലേസ്ഡ് എവിടെയാണ്, നമ്മൾ ബോർഡറിന് രണ്ടുപേരും ബോർഡറിനുള്ളിൽ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ബി പ്രസൻറ്റബിൾ. ഈ എന്താ പറയുക, ഓൺലൈൻ ഇൻ്റർവ്യൂ ആകുമ്പോൾ നിങ്ങൾ നമ്മുടെ ശരീരം മുഴുവൻ കാണാൻ പാകത്തിന് പുറകോട്ട് നീങ്ങിയിരിക്കാനോ എഴുന്നേറ്റ് നിൽക്കണമെന്നോ ഒരു ആശപ്പെടത്തില്ല. സോ നിങ്ങളുടെ എന്താ പറയുക, അപ്പർ ബോഡി വളരെ ബെറ്ററായിട്ടുള്ള, ഐ മീൻ അത്രയെങ്കിലും പ്രോപ്പറായിട്ട് ഡ്രസ്ഡ് ആവാൻ ശ്രദ്ധിക്കുക, പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറയുന്നത് ബേസിക്കലി ഇതിന് ഇരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് വേണം, എന്താ പറയുക, സൗണ്ട്, അതെ, ബാക്ക്ഗ്രൗണ്ട്. അതിൽ തന്നെ ഒരുപാട് മൈന്യൂട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ ബാക്കിൽ ഡോറാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ആരൊക്കെ എപ്പോഴൊക്കെ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ എല്ലാവർക്കും ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയിപ്പോവും. സോ പക്ഷേ ലൈറ്റ് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരാൻ ശ്രമിക്കുക. ആവശ്യത്തിന് എന്താ പറയുക, സ്റ്റോറേജ്, ഐ മീൻ ബാറ്ററി സ്റ്റോർ ആവശ്യത്തിനുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക, സ്റ്റോർഡ് ആയിരിക്കുക, ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഫോണും ലാപ്ടോപ്പും ആണെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കുക. ഡേറ്റ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഓൺലൈൻ ഇപ്പം ഇൻ്റർവ്യൂ സെലക്ഷൻ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ എൻഷുർ ചെയ്യുന്നത് എൻ്റെ രണ്ട് സിമ്മിലും ഞാൻ ഒരു മിനിമം 1 GB ഡേറ്റ എങ്കിലും ചെറിയ റേഞ്ചിന് റേറ്റിന് കിട്ടുമല്ലോ, നമ്മളത് റീചാർജ് ചെയ്ത് വെക്കും, വൈഫൈ ഉണ്ടായിട്ടും. എന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്കൊരു ബാക്കപ്പ് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ട്രയൽ നോക്കുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആണോ അല്ലെങ്കിൽ സൂം ആണോ, ഇതിൽ കയറിയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതെങ്ങനെയാണ്, മൈക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അതെ, നമ്മുടെ ഡിവൈസസ് എല്ലാം പ്രോപ്പർ ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു ടെസ്റ്റ് ഒരു 2 മിനിറ്റ് നടത്തി നോക്കുക. അപ്പം ഈ ഇത് ജനറലി നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു ഇൻട്രാക്ഷൻ, അത് ഇൻ്റർവ്യൂവിൽ എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പം ഈ ന്യൂസ് വായിച്ചതുപോലെ മറ്റൊരു ന്യൂസ് പണ്ട് ഞാൻ വായിക്കാൻ കണ്ടിട്ടുള്ളത്, കോവിഡ് സമയത്ത് 2020-21 സമയത്തൊക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഒരുപാട് മാൽ പ്രാക്ടീസസ് ഇൻ്റർവ്യൂ നടന്നു. ഒരാളിങ്ങനെ ചുണ്ടനാക്കിക്കൊണ്ടിരിക്കും, അപ്പുറത്തിരുന്ന് വേറൊരാൾ സംസാരിക്കും തുടങ്ങിയ ടൈപ്പൊക്കെ. ഇന്ന് അതിനൊക്കെ ടെക്നോളജിയൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്, അതിനൊക്കെ ഉള്ളത് പലതും കണ്ടുപിടിച്ച് പോലും കഴിഞ്ഞു. അപ്പം ഓൺലൈൻ ആണെന്ന് കരുതി അതൊരു മുതലെടുക്കാൻ പോകാതിരിക്കുക. എങ്ങനെ നമ്മളൊരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അത്രയും സീരിയസ്നെസ്സിൽ അതുപോലെ തന്നെ ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞു വെക്കുക, ഇങ്ങനൊരു ഇന്റർവ്യൂ ഇരുന്ന സമയത്തേക്ക് ഡിസ്റ്റർബൻസ് മാക്സിമം ഒഴിവാക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്തായിരിക്കും അടുക്കളയിൽ അമ്മ മിക്സി ഓൺ ചെയ്യുക. അങ്ങനത്തെ ഡിസ്റ്റർബൻസ്, സൗണ്ട് ഡിസ്റ്റർബൻസസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുക. പിന്നെ വളരെ ഇത് പറഞ്ഞപ്പോഴാണ്, മാൽ പ്രാക്ടീസിന് കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ഇതാണ് ഞാനൊരു ന്യൂസ് വായിച്ചു, വർക്ക് ഫ്രം ഹോം. നമ്മളെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, വർക്ക് ഫ്രം ഹോം കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെയൊക്കെ സ്കിപ്പ് ചെയ്തു. പക്ഷെ അത് കറക്റ്റായിട്ട് അവർ മോണിറ്റർ ചെയ്തിട്ട് ഒരു ലേഡിയെ ഫയർ ചെയ്തു, അവർ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ടൈം വർക്ക് ചെയ്യണില്ല എന്നുള്ളത് കണ്ടുപിടിക്കുകയുണ്ടായി. സോ
ആൾക്കാർക്ക് ഐ മീൻ കമ്പനികളെ അസസ് ചെയ്യും എല്ലാ കാര്യങ്ങളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ അസസ്മെന്റ് വരിക. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ. ഒന്ന് രണ്ട് പോയിന്റ്സ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഫോൺ കോൾസ് ഒക്കെ വരുന്ന ഒരാളാണെങ്കിൽ കഴിവതും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലാപ്ടോപ്പ് ഉള്ളവർക്ക് എൻട്രി ലെവൽ ലാപ്ടോപ്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാമറ നല്ല ക്വാളിറ്റി ആവണമെന്നില്ല. സോ യു വിൽ നീഡ് ടു ബൈ അനദർ വെബ് ക്യാം. 1000 ചില്ലറ രൂപയ്ക്ക് ക്യാമറ കിട്ടും, ഓർ മേ ബി ഫ്രണ്ട്സിൻ്റെ നിന്ന് ഇതെടുക്കുക. ഇനി ഫോണിലാണെന്നുണ്ടെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് വൈഫൈ ഓൺ ആക്കുക, സോ ദാറ്റ് ഫോൺ കോൾസ് വരില്ല. പക്ഷേ കോള് വരുമ്പം ഇത് കട്ടായി പോകുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. അതുപോലെ ഫോണിൻ്റെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഒരിടത്ത് പ്ലേസ് ചെയ്യുക, എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ്, എനിക്ക് ഒന്ന് 100-200 രൂപയ്ക്ക് ആമസോണിൽ ഫോൺ വെക്കുന്ന സ്റ്റാൻഡുകൾ കിട്ടും, അങ്ങനെ പ്ലേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഹെഡ്സെറ്റ് കുത്തുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഇൻ്റർവ്യൂസിന് പലപ്പോഴും കാണാറുള്ളത് കുട്ടികൾ വന്നു കഴിയുമ്പം ചെരിഞ്ഞൊക്കെ ഇരിക്കുക, ഒരു ഒരാൾ വന്നപ്പോൾ ചെരിഞ്ഞ് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഹെഡ്സെറ്റ് കുത്തിയാലേ ക്ലിയർ ആവുള്ളൂ, ഹെഡ്സെറ്റ് അടിയിലാണ് കുത്തുന്നത്, അപ്പോൾ ചാരി വെക്കാൻ പറ്റുന്നില്ല. ബേസിക്കലി മറ്റേ ഓട്ടോ റൊട്ടേറ്റ് ഇട്ടിട്ടൊന്ന് ചിരിച്ചു വെച്ചാൽ മതി, അത്രയുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒരു ട്രയല് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങളും കൂടെ അത്രയേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഒരു പ്രിപ്പറേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ? പ്രിപ്പറേഷനിൽ എനിക്ക് ബേസിക്കലി പറയാനുള്ളൊരു കാര്യം ആദ്യം പറഞ്ഞത് തന്നെ, ഒന്ന് ക്യാപ്സ്യൂൾ ആൻസേഴ്സായിട്ട് ദയവീത് പോകാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് പറയുക. ഒരാൾ പറയുന്ന ആൻസർ അതേപടി കോപ്പി അടിച്ച് പറയാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ഒരു ഓണസ്റ്റ് ഫീലിംഗ് ഉണ്ടാവണം. പിന്നെ അത് കൂടാതെ നമുക്ക് ജനറലി എന്തായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ, ബിക്കോസ് എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് രണ്ട് സൈഡിലുള്ള ആൾക്കാരും ചോദിച്ച് ചെക്ക് ചെയ്തെന്ന് വരാം. സോ ദാറ്റ് അവർ തന്നെ എൻ്റെ അടുത്തൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കറക്റ്റ് ഗൂഗിളിൽ കാണുന്ന അതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇയാൾ ഗൂഗിൾ നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് അങ്ങനത്തെ ഒരു ലെവൽ പ്രൊഫഷണൽ ഒന്നുമല്ല. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, വേർ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 5 years, അങ്ങനെയുള്ള കുറച്ച് സ്ഥിരം ക്ലീഷ ചോദ്യങ്ങൾ ഇതൊക്കെ വന്നേക്കാം. അപ്പം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്തായാലും പറഞ്ഞെന്ന് വരും. സോ അത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക, അത് കാണാതെ പഠിച്ച് പറയാണ്ട്. ഇപ്പം എങ്ങനെ അത് വളരെ എൻ്റെ അടുത്ത് ഒരിക്കൽ വളരെ ക്യാഷ്വലായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാൾ, ഞാൻ ഒന്ന് രണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, അത്രയും നേരം വളരെ ക്യാഷ്വലായിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ വന്നിട്ടൊന്ന് സ്റ്റക്കായിട്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കണ്ണൊക്കെ മേളിലേക്ക് പോയി ആലോചിക്കുക, ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ചെയ്യണ്ട. ബേസിക്കലി എന്താണ് നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ എങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെയുള്ള ആൻസേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ റെസ്യൂമേന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ റെസ്യൂമേക്ക് അപ്പുറത്തേക്ക് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുക. റെസ്യൂമേനെ പോലെ ലിമിറ്റഡ് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല, അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇപ്പം നമ്മളുടെ മറ്റൊരു ചോദ്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, വേർ ഡു യു ഫൈൻഡ് യുവർ സെൽഫ് ആഫ്റ്റർ 5 years പോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ജോലി ഒരു ഫീൽഡൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിവിടെ ഡിസ്ക്ലോസ് ചെയ്യരുത്. ബിക്കോസ് ഓ ഇയാൾ എന്തെടുത്താലും ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ വർഷം കഴിയുമ്പോൾ ഇയാൾ ഇറങ്ങി പോകും എന്നൊരു ചിന്ത അവർക്ക് കിട്ടിയാൽ നിങ്ങൾ ഹയർ ചെയ്യില്ല, ബിക്കോസ് ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവിടെയൊക്കെ സെൻസിബിളായിട്ട് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഫീൽഡ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം, ഇന്ന 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 ഫോ ഏരിയസിൽ താല്പര്യമുണ്ട്, അത് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ശ്രമിക്കുക. പിന്നെ പൊതുവിൽ അവസാനം നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാനുണ്ടോ എന്നുള്ളത്. അത് കൂടാതെ തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, എന്താണിപ്പം ഞാൻ ഇവോൾവേഴ്സിന് വേണ്ടി ഹയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവോൾവേഴ്സ് പ്രൊജക്റ്റ് എന്ന് അറിയാമോ എന്ന് ചോദിക്കും. ഇൻ്റർവ്യൂ എത്ര നേരം അറ്റൻഡ് ചെയ്തേ അവിടെ എന്നൊക്കെ ചിലപ്പോൾ പറയും. നിങ്ങൾ ആ എന്ത് ജോലിക്കാണ് പോകുന്നത്, നിങ്ങൾ എന്ത് കമ്പനിയിലേക്ക് പോകുന്നത്, ഒരു ക്ലിയർ പിക്ചർ അബ്സല്യൂട്ട്ലി ഉണ്ടായിരിക്കണം. അതില്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ പറയട്ടും കാര്യമില്ല. ആ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചാൽ തീർന്നു. സോ കമ്പനിയെ പറ്റി ഒരു ബേസിക് റിസർച്ച്, അതെ അതെ, ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്താലേ. അതെ, നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ HR സൈഡിൽ നിന്ന് പറയുണ്ടായി, ഒരു ഇന്റേൺഷിപ്പിൻ്റെ ആപ്ലിക്കൻ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഇൻട്രസ്റ്റിംഗ്ലി ഇയാളെ വെബ്സൈറ്റ് മുഴുവൻ കയറി നോക്കിയിട്ട് വെബ്സൈറ്റിൽ ഇന്ന 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു കാര്യങ്ങളും ഇതൊക്കെ നല്ലതാണ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു ഇന്ത്യൻ ആപ്ലിക്കൻ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇംപ്രസ്ഡ് ആവും നമ്മൾ. അപ്പം അത്രയൊന്നും പോകണമെന്നില്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്താണ് ചെയ്യുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ്. ചിലർ കയറി ശമ്പളം എത്ര കിട്ടും
ഡെഫിനറ്റ്ലി ശമ്പളം ചോദിക്കാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് ചോദിക്കാനുണ്ടോയെന്ന് ചോദിക്കുമ്പം, ഈ ഇത്ര നേരം നടന്ന സംസാരത്തിൽ ഒരു റിക്രൂട്ടറുടെ സൈഡിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിങ്ങളുടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളൊരു ഡിസൈനറാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്ക് ഇത്ര ഇത്ര ഡിസൈൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, ഇത്ര ടൈപ്പ് ഓഫ് റേറ്റ് വർക്കുകളുണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണ്, വീഡിയോ ഇത്രയും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടോ, ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പം, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓക്കെ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഏതാണ്, കമ്പ്യൂട്ടേഴ്സ് ഏതാണ്, അതായത് നിങ്ങൾക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള മെഷീൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ പറയുകയാണ്, ആ ഞങ്ങളുടെ പഴയ ഒന്ന് രണ്ട് ഡെസ്ക്ടോപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാം, ഓക്കെ അതിലാണെങ്കിൽ താങ്കൾ പറഞ്ഞ ലെവലിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ക്വിക്കായിട്ട് പ്രൊഡക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ മിനിമം ഈ കോൺഫിഗറേഷൻ സിസ്റ്റം വേണം എന്ന് പറയാം. ഓർ മേ ബി ഇപ്പം നിങ്ങൾ സെയിൽസ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പം എക്സിസ്റ്റിംഗ്ലി നിങ്ങൾ എന്തൊക്കെയാണ് രീതികൾ യൂസ് ചെയ്യുന്നത്, ഓർ ആ ടീമിന് എത്ര പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ബേസിക്കലി വേണ്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ഐഡിയ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് രണ്ട് തരത്തിൽ, അതെ അതാ ഞാൻ പറഞ്ഞത്, രണ്ട് തരത്തിൽ. ഒരു ഫ്രഷറായിട്ട് വന്നിട്ട് ഇത്രയും വിസ്തരിച്ച് കയറി ചോദിക്കുന്നത് ഒരു ഒരു ഒഫൻസീവ് ആകാൻ സാധ്യതയുണ്ട്. സോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊരു ഒരു ഹെൽത്തി ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ബേസിക്കലി ഒരു ഫ്രഷർക്ക് ഡെഫിനറ്റ്ലി കിട്ടേണ്ടത് അവിടെ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടേണ്ടി വരും. അപ്പം പറയാം, ഓക്കെ അപ്പം ഇന്ന ഇന്ന കാര്യങ്ങളിൽ എന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ ഇവിടുന്ന്, ഓർ മേ ബി എനിക്ക് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു ലേണിംഗ് എന്തായിരിക്കും, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളുന്നുണ്ട്, അത് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അത് വളരെ പോസിറ്റീവ്ലി നമ്മുടെ ഒരു ഒരു ഇമ്പ്രഷൻ കൊടുക്കാവുന്ന സംഗതികളൊക്കെയാണ്. അതെ അതെ, അപ്പോഴും അതും വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് കമ്പനിയിലെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം, അല്ലാണ്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് എന്നെ ഇതൊക്കെ പഠിപ്പിക്കാനും ചെന്നാൽ പിന്നെ കോളേജ് പോക്കൂടെ ചോദിച്ചിരിക്കും. അപ്പം ജനറലി ഇത്രയും കൂടി എനിക്ക് പറയാനുള്ളൂ. എല്ലാം ഒരുവിധം ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺസേൺസ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇവോൾവേഴ്സിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീണ്ടും കാണാം.